ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ ബിരിയാണിയാണ്. 2 kg ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. മധുരി, ഓണിയൻ, തക്കാളി, പച്ചമുളക്, ഓൾ സ്പൈസസ്, പുതിനയില, മല്ലിയില, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 5 വെളുത്തുള്ളി പേസ്റ്റ് 2 tbsp ചേർക്കുന്നത്. ഇപ്പം ഇതിന് നല്ലൊരു ഫ്ലേവറാണ്, കാരണം എണ്ണയിൽ ഇലയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് എന്താ പറയുക, ലൈറ്റായിട്ട് റോസ്റ്റ് ഇണക്കായി വരട്ടെ. 1/2 kg ഓണിയൻ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. പിങ്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത്, എരിവിനാവശ്യമായ പച്ചമുളക് എല്ലാം കൂടെ മിക്സിങ് ചെയ്യാം. മഞ്ഞളിൻ്റെ പൗഡർ 1/2 tsp, 1 tsp ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, ഇത്രയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ബിരിയാണി മസാല, 3 tsp. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് മിക്സിങ് ചെയ്യാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മസാല, ചില്ലി പൗഡർ, പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്യുമ്പോൾ ചിക്കൻ നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ടിരിക്കും, പെട്ടെന്ന് കുക്കാവും. കടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളമാണിത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് കുക്കാവട്ടെ. ഇത് റൈസിന് വേണ്ടിയുള്ള വാട്ടറാണ്. റൈസിന് ആവശ്യമായ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 1/2 tsp ഓയില്, 1 kg റൈസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 30 min കുതിർത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി, നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ കണ്ടോ,
നല്ല കുക്കായിട്ടുണ്ട്, ജ്യൂസി ആയിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ചിക്കൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് പീസ് നമുക്ക് കോരിമാറ്റാം. അത് നമുക്ക് നമ്മൾ ബിരിയാണി ദമ്മല്ലേ ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ചിക്കൻ നമുക്ക് വെച്ചു കൊടുക്കാം. നെക്സ്റ്റ് റൈസ് ആഡ് ചെയ്യാം. ബാലൻസ് റൈസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്കൊരു ബിരിയാണി മസാല കുറച്ച് ഇങ്ങനെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പഴയ ദോശ തവ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മൾ നമ്മുടെ ബിരിയാണി എടുത്ത് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം, 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലും വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ദം ബിരിയാണി റെഡിയാകും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.